എസൈഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ബി ആർ ഷെട്ടിയുടെ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയും തകർച്ചയും എങ്ങനെ സംഭവിച്ചു എന്നതിനെ പറ്റിയാണ്. ആരാണ് ബി ആർ ഷെട്ടി? നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വലിയ വ്യവസായി, ഒരു യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വലിയ രീതിയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യവസായി, മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് ബി ആർ ഷെട്ടി, അല്ലെങ്കിൽ ഭഗവത്തു രഘുറാം ഷെട്ടി. ഉടുപ്പിയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായിട്ട് രണ്ട് പ്രാവശ്യം ഇലക്ഷന് ജയിച്ച് ഒരു ഫാർമസി ബിസിനസ് നടത്തി, അവിടെ നിന്ന് ബിസിനസ്സിൽ തകർച്ചയുണ്ടായി, ലോണെടുത്തത് തിരിച്ചടയ്ക്കാൻ വയ്യാതെ മരുഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളുമായി ചെന്നിറങ്ങി. ഏതാണ്ട് $8 കയ്യിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഏതാണ്ട് $4.8 billion ഒരു ആസ്തിയുള്ളൊരു മനുഷ്യനായി മാറിയ കഥ വളരെ ഒരു ഒരു അത്ഭുതത്തോടെ മാത്രമേ നമുക്ക് കേൾക്കാനൊക്കുള്ളൂ. ബി ആർ ഷെട്ടി എന്ന് പറയുന്ന വ്യക്തി വളരെ കാരുണ്യവാനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്തെറിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ ഫിലാന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, വളരെ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഒക്കെ വളരെ വലിയ രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജീവിതം ആരംഭിച്ച അബുദാബിയിൽ ആദ്യമായി ഒരുപക്ഷെ ഒരാളൊരു എക്സ്റ്റേണൽ, അതായത് വെളിയിലിറങ്ങി നടന്ന് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ജോലി ചെയ്ത, അവിടെ നിന്ന് ഒരു 2-bedroom അപ്പാർട്ട്മെൻറ്റിൽ ആദ്യത്തെ പ്രൈവറ്റ് ക്ലിനിക്ക് തുടങ്ങിയ ഒരു വ്യക്തി, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഉടമയായി മാറിയ കഥ. അപ്പോൾ അദ്ദേഹം ദുബായിലെത്തി, അല്ലെങ്കിൽ അബുദാബിയിലെത്തി, അവിടെ 2 വർഷത്തോളം ജോലി ചെയ്ത് തൻ്റെ കടങ്ങളെല്ലാം വീട്ടി സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു അന്ന് ആദ്യത്തെ ഡോക്ടർ. ഇന്ന് ഏതാണ്ട് 2000 ഡോക്ടർമാരും 10 അതിൽപരം എംപ്ലോയീസും മറ്റുമൊക്കെ ആയിട്ടുള്ള ഒരു വലിയ ശൃംഖല പടുത്തുയർത്താൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിച്ചു, അവിടെ നിന്ന് വലിയ വീഴ്ച എങ്ങനെ സംഭവിച്ചു, ഇന്ന് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് വളരെ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ജനറലി എല്ലാവരും വിശ്വസിക്കുന്നത് ദുബായിലും അബുദാബിയിലും അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലുമൊക്കെ ബിസിനസ് ചെയ്യണമെങ്കിൽ വളരെ ശക്തരായ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സും മറ്റുമൊക്കെ വേണമെന്നാണ്. ദുബായിലെ ആളുകളുമായി വളരെയധികം, അല്ലെങ്കിൽ അവിടുത്തെ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളുമായി വലിയ ചങ്ങാത്തവും അതിലേറെ വിശ്വാസവും ആർജിച്ച് അവരുടെയൊക്കെ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ്സുകൾ തുടങ്ങി വളരെ സക്സസ്ഫുള്ളായി നടത്തിക്കൊണ്ടുവരികയായിരുന്നു ശ്രീ ബി ആർ ഷെട്ടി. അപ്പോൾ ബി ആർ ഷെട്ടിയുടെ ബിസിനസ് ഈ ആരോഗ്യ മേഖലയിൽ മാത്രമല്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പല സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ട്, ഒരു വേറൊരു മലയാളി അദ്ദേഹം തുടങ്ങിയ ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഈ UAE എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തുടങ്ങിയത് ബി ആർ ഷെട്ടി അദ്ദേഹത്തെ പറ്റിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രമാത്രം ശരിയാണെന്നൊന്നും അറിയില്ല, അതിനൊന്നും ഒരു സപ്പോർട്ടിങ് എവിഡൻസസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു അക്വിസിഷനുണ്ട്. എന്തായാലും ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫിനേബിളർ എന്ന് പറയുന്ന കമ്പനിയായി രൂപമാറ്റം ഉണ്ടാക്കിയെടുത്തത് ബി ആർ ഷെട്ടിയുടെ ഈ UAE എക്സ്ചേഞ്ചിൽ നിന്നും, അതുപോലെ തന്നെ ട്രാവലക്സ് എന്നൊക്കെ പറയുന്ന നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നവരൊക്കെ കാണുന്ന എക്സ്ചേഞ്ച്, മണി എക്സ്ചേഞ്ച് ചെയ്യുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ച് 2018 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തിയ ഒരു ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയും കൂടെ ഉടമയായിരുന്നു. അപ്പോൾ
ഇത്രയും വലിയ വലിയ ആളുകളുടെ അദ്ദേഹത്തിൻ്റെ സ്പോൺസേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ് എന്നൊക്കെ പറയുന്നത് അവിടുത്തെ മന്ത്രിമാർ വരെ ആയിരുന്നു എന്നാണ് പറയുന്നത്. പറയുന്നതല്ല, അതിനുള്ള രേഖകളും മറ്റും നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് വളരെ വലിയ തലത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബിസിനസ് വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വളരെ വിശ്വാസ്യത ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്ന യു എ ഇ ഗവൺമെൻറ് തന്നെ ആദരിച്ച ഒരു ബിസിനസ് ഒരു വ്യവസായ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ പടുത്തുയർത്തിയൊരു ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ബി ആർ ഷെട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ വളർച്ച ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു 2011 മറ്റോ ആണ് ഈ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണർഷിപ്പിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ചേഞ്ച് വരുന്നതാണ് ഒരു ടാൻജൻ്റായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ലെവലിൽ എത്താനുള്ള ഒരു മുഖ്യ കാരണമായിട്ട് ഞാൻ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഒരു ഒരു ഇങ്ങനെ നിങ്ങളോട് വന്ന് സംവദിക്കുമ്പോൾ പല പഠനങ്ങൾ നടത്താറുണ്ട്. ആ പഠനങ്ങൾ നടത്തിയതിൻ്റെ ബേസിസിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ പഠനങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് 2011 വരെ ഉള്ള കാലഘട്ടത്തിൽ ഇതൊരു പ്രൈവറ്റ് എൻറ്റിറ്റി ആയിരുന്നു. ഇതിനകത്ത് വേറെ ആളുകളുടെ പണമോ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഇൻവോൾവ്മെൻറ്റ് ഒരു ഒരു ഗ്ലോബലിയുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഏതാണ്ട് 2011 ഇദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറായിരുന്ന ആളെ മാറ്റി പുതിയതായി രണ്ട് പേര് വന്നു. ഈ പുതിയ രണ്ട് പേര് വന്നത് ആണ് ഒരു പക്ഷേ ഈ ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ഉണ്ടായിട്ടുള്ള കാരണം എന്നാണ്. അപ്പോൾ ആരായിരുന്നു ആ പാർട്ട്ണർ? അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിരുന്ന അബ്ദുള്ള ഹമീദ് അലി അൽ മസൂറി എന്ന് പറയുന്ന ഒരു ജസ്റ്റിസ് മിനിസ്റ്ററായിരുന്നു. യു എ ഇയിലെ ജസ്റ്റിസ് മിനിസ്റ്ററായിരുന്ന ഒരാളായിരുന്നു ശ്രീ ബി ആർ ഷെട്ടിയുടെ ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെയൊക്കെ പാർട്ട്ണറായിട്ടും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ വില കൊടുത്ത് ഷെയർ വാങ്ങി പുതിയ ആളുകൾ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സായിട്ട് വരികയുണ്ടായി. അവിടെ നിന്നാണ് ഒരു ചേഞ്ച് ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെ ഒരു ഒരു ചരിത്രത്തിലുണ്ടാകുന്നത്. ഈ 2012 പുതിയ രണ്ട് പേര് വന്നു എന്ന് പറഞ്ഞു. ഇവരുടെ പേര് ഖലീഫ അൽ മുഹൈറി എന്നും സായിദ് അൽ ഖുബൈസി എന്നും പറയുന്ന രണ്ട് പുതിയ യങ് ഒരു 39 വയസ്സൊക്കെ പ്രായമുള്ള വളരെ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ട് പേരാണ് അവരുടെ ബോർഡിലേക്ക് വരുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സ് മാറി ഇവർ വന്നതിന് ശേഷം ന്യൂ മെഡിക്കൽ സെൻ്ററിൻ്റെ ഒരു ആഗോളതലത്തിലുള്ള ഒരു വ്യാപനത്തിന് കാരണമായി. അവിടുന്ന് നമ്മുടെ എപ്പോഴും പറഞ്ഞ് കേൾക്കാറുള്ളൊരു പേരുണ്ട്, മങ്കാട്ട് സഹോദരന്മാർ പ്രമോദും പ്രശാന്തും. 2003 മുതൽ ബി ആർ ഷെട്ടിയുടെ കൂടെ രണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിട്ടുള്ളവർ ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ മാനേജറായിട്ട് ജോയിൻ ചെയ്യുകയും പടിപടിയായി ഉയർന്ന് അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വസ്തരായ ഒരു 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 ഉദ്യോഗ ഭരിക്കുന്ന ആളുകളിലെത്തിയ രണ്ട് സിഇഒ ലെവൽ പദം വരെ എത്തിയ രണ്ട് സഹോദരന്മാരെ പറ്റി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ 2012 ശേഷം പുതിയ ആളുകൾ വന്നതിന് ശേഷമാണ് ഒരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരു ലിസ്റ്റിങ്ങിലേക്കും പോകുന്നത്. ഏതാണ്ട് 180 ബില്യൺ ഡോളർ ആണ് അവിടെ നിന്ന് പബ്ലിക് ഇഷ്യൂവിൽ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ 186 മില്യൺ ഡോളർ ആണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഐ പി ഒ മുഖാന്തരം പിരിച്ചെടുക്കുന്നത്. ആ പണം പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, പുതിയ പുതിയ അക്വിസിഷൻസ് വരുന്നു, പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേറെ പല രാജ്യങ്ങളിലേക്കും പോകുന്നു, വലിയ വലിയ തോതിൽ എക്സ്പാൻഷൻ ഉണ്ടാകുന്നു. ഈ എക്സ്പാൻഷനൊക്കെ ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം, അതുപോലെ മാത്രമല്ല ഈ മനസ്സിലാക്കേണ്ടത് ഈ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്,
അപ്പം അവിടെയാണ് നമ്മളൊരു ഒരു സാധാരണ പ്രൈവറ്റ് ഹോൾഡിങ്ങിൽ നിന്നും ശ്രീ ബി ആർ ഷെട്ടിയുടെ ഒരു ബില്യണയർ എന്ന് പറയുന്ന തലത്തിലേക്കുള്ള വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ഷെയറിൻ്റെ വില ട്രേഡ് ചെയ്ത് കൂടുന്നു, പടിപടിയായി ഉയരുന്നു. വളരെ ഹോട്ട് സ്റ്റോക്കായിരുന്നു ഈ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ന്യൂ മെഡിക്കൽ സെൻറ്റർ. അവിടെ നിന്ന് വലിയ തോതിൽ ഇതിനെ ട്രേഡ് ചെയ്യപ്പെടുകയും ആളുകളെല്ലാവരും വളരെ ഇൻട്രസ്റ്റോടെ നോക്കിയിരുന്നൊരു സ്ക്രിപ്റ്റാണ് അത്. ഒരു ഒരു ബില്യണർ എന്നുള്ള നിലയിലേക്ക് ശ്രീ ബി ആർ ഷെട്ടിയെ വളർത്തുന്നു. ആരാണ് പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഇത് തകിടം മറിച്ച്? ആരാണ് ഈ കാർസൺ ബ്ലോക്ക്? കാർസൺ ബ്ലോക്കിൻ്റെ സർജിക്കൽ സ്ട്രൈക്ക് എന്തായിരുന്നു? നമുക്ക് ഈ കാർസൺ ബ്ലോക്കിനെ പറ്റി ഒരു നിമിഷം ഒന്ന് മനസ്സിലാക്കാം. കാർസൺ ബ്ലോക്ക് എന്ന് പറയുന്നത് മഡി വാട്ടേഴ്സ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ഓർഗനൈസേഷൻ പ്രൊമോട്ട് ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹം ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ചില കമ്പനികളുടെ സ്റ്റോക്കും ഷെയറും ഒക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കമ്പനികളുടെ ഫിനാൻഷ്യൽസിനെ പറ്റി ഒരു അനാലിസിസ് നടത്തും, ഒരു റിസർച്ച് നടത്തും. ഈ റിസർച്ച് നടത്തിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് പൊസിഷൻ ആണ് എന്ന് പറഞ്ഞ് ഒരു ഡിക്ലറേഷൻ കൊടുത്ത് ഈ റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട് വിളിയിലിറക്കും. അപ്പോൾ എന്താ ഈ ഷോർട്ട് പൊസിഷൻ? അതായത് കയ്യിൽ സ്റ്റോക്കിൻ്റെ ഷെയറോ ഇല്ലാതെ ആദ്യമേ ഇത് ഒരു വലിയ വിലയ്ക്ക് ഈ ഷെയർ വിൽക്കും. വിറ്റ് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ റിസർച്ച് ഫൈൻഡിങ്സിനുള്ള റിപ്പോർട്ട് വിളിയിലിറക്കി കഴിയുമ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ടെന്നും ഇതിനകത്ത് ഈ കമ്പനി നമ്മൾ വിചാരിച്ചത്രയും വാല്യുവേഷൻ വരേണ്ടതല്ലെന്നും എന്ന് പറയുമ്പോൾ നാച്ചുറലി ഇതിൻ്റെ വില താഴെ പോവുകയും ഇതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണ് ഈ കാർസൺ ബ്ലോക്ക്. അങ്ങനെ അദ്ദേഹം ഒരു ട്വീറ്റ് ചെയ്തു, ട്വിറ്ററിലൊരു മെസ്സേജ് അയച്ചു. ആ ട്വീറ്റിൽ പറഞ്ഞത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഷെയർ, ഒരു സ്റ്റോക്ക് ഫൈനാൻഷ്യൽ ഫ്രോഡ് നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു, അതിൻ്റെ വില താഴാൻ ചാൻസ് ഉണ്ട്. അത് ഏത് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ് ഒരു ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് ന്യൂ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഷെയറിനെ ബാധിക്കുകയും അത് പെട്ടെന്ന് അതിൻ്റെ വില ഏതാണ്ട് 40-45-50% വരെയൊക്കെ കുറയാനും തുടങ്ങി. അപ്പം ഇദ്ദേഹം വളരെ ഒരു റെഡ് ഫ്ലാഗ്സ് എന്ന് പറയും, ഇത് ഈ പറയുന്ന ചില ചില ഏരിയകളിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ട് എന്നതെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഒന്ന്, ഇവർ കാണിച്ചിരിക്കുന്ന കടങ്ങളെക്കാൾ കൂടുതലാണ് ആക്ച്വലായിട്ടുള്ള കടം. അപ്പം ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടുണ്ട് $2.1 billion. ഇതല്ല, ഇതിനകത്ത് ഇതിനേക്കാൾ കൂടുതൽ പണം ഇവർ വെളിയിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്, ഇതൊന്നും ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ അക്വിസിഷൻസ് നടത്തിയതിൽ അസറ്റിന് കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ചു. അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. അതായത് അവിടെ ജനറലി ബാക്കി സിമിലർ ആയിട്ടുള്ള ഓർഗനൈസേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു $2,500-$3,000 per square meter വാങ്ങിക്കാൻ പറ്റുന്ന ആശുപത്രികൾ ഏതാണ്ട് $6,600 per square meter വാങ്ങിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഏതാണ്ട് 10-40 pages റിപ്പോർട്ടാണ് ഈ കാർസൺ ബ്ലോക്ക് ഇറക്കിയത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ പറയുന്ന ഒരു ഷെയറിൻ്റെ വാല്യൂ തകരുകയും, എന്നാൽ ഇത് ശരിയല്ല എന്ന് മറ്റൊക്കെ ഒരു റിബട്ടലും മറ്റും ഈ ന്യൂ മെഡിക്കൽ സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു FBI നിന്ന് വിരമിച്ച ആളിനെ എൻഗേജ് ചെയ്തു ഇതിനെപ്പറ്റി പഠിക്കാനും മറ്റുമൊക്കെ ആയിട്ട്. എന്തൊക്കെയാണെങ്കിലും ഇത് ഒരു സർജിക്കൽ സ്ട്രൈക്കായിരുന്നു മഡി വാട്ടേഴ്സിൻ്റെ. മഡി വാട്ടേഴ്സ് ഒരുപാട് പണം ഉണ്ടാക്കി, അതിൽ നിന്ന് ഷോർട്ട് സെല് ചെയ്തെന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഷെയർ വിറ്റിട്ട് പിന്നെ അതിനെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് സെറ്റിൽ ചെയ്യുന്നതാണ് ഈ ഷോർട്ട് സെയിൽസ് എന്ന് പറയുന്നത്. ഇത് നോൺ ന്യൂ മെഡിക്കൽ. പക്ഷേ അദ്ദേഹം അഴിച്ചു വിട്ടതെന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഭൂതത്തെയാണ്, ആ കുടത്തിൽ നിന്ന് വലിയൊരു ഭൂതത്തെയാണ് അഴിച്ചു വിട്ടത്. അപ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? അപ്പം നമ്മൾ മിക്കവാറും ഒക്കെ കേൾക്കുന്ന പേര് മലയാളികളായ രണ്ട് പേര് ചെന്ന് ഏതാണ്ട് പിതൃതുല്യനായി കണക്കാക്കിയിരുന്ന ബി ആർ ഷെട്ടിയെ വിശ്വാസ വഞ്ചന ചെയ്തു. ഇത് ശരിയാണോ നമുക്കറിയില്ല. അതുപോലെ ശ്രീ ബി ആർ ഷെട്ടിയും പറയുന്നുണ്ട് ഞാൻ വിശ്വസിച്ചവരെന്ന് ചതിച്ചു, അദ്ദേഹം കംപ്ലയിൻറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് ചതിച്ചത്?
അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഒരു ഒരു വലിയ ഒരു ഞാൻ ഈ പഠനം നടത്തുമ്പോൾ ഒരു വലിയ ഒരു ഒരു റിസർച്ച് റിപ്പോർട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിക് റിപ്പോർട്ട് അൽ ജസീറ ടി വി നടത്തുകയുണ്ടായി. ഏതാണ്ട് ഒരു മണിക്കൂറോളം ഉണ്ടത്. വളരെ വ്യക്തമായിട്ട് ഇതിനകത്തുള്ള കാര്യങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്ത് അവർ ഒരുപാട് ഡെപ്തിൽ പോയി. ഈ ബി ആർ ഷെട്ടി വന്നതു മുതൽ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന പാർട്ട്ണർഷിപ്പ് മാറ്റം മുതൽ അത് ഒരു ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് വന്ന് മഡി വാട്ടേഴ്സിലേക്ക് പോയ ആ ഒരു റൂട്ടിനെ പറ്റി വളരെ ശക്തമായി അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ട് ഈ അൽ ജസീറയുടെ റിപ്പോർട്ടൊന്ന് നോക്കേണ്ടതുണ്ട്. ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കൂടുതൽ കൂടുതൽ ഇതിനകത്ത് വിവരം അറിയണമെങ്കിൽ ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇത് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ അൽ ജസീറ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യങ്ങൾ വളരെ സ്റ്റാർട്ടിലിംഗ് ആണ്. വളരെ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഈ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പറയുന്നത്. അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് 2012-2011 ഈ ഈ ഷെയർ മാറ്റം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ വന്നിട്ടുള്ള നേരത്തെ പറയുന്ന അൽ മുഖേറിയും അൽ ഖുബേസി എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് വന്നത് യഥാർത്ഥത്തിൽ വലിയ ഒരു ധനവാനായ സ്വാധീനമുള്ള ഒരാളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടാണ്. നമ്മളെ ബിനാമി എന്നൊക്കെ പറയുന്നത് പോലെ അവിടുത്തെ റോയൽ ഒരു ഫാമിലിയിലൊക്കെ ഉള്ള ഒരു സാധാരണ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ ഡയറക്റ്റായിട്ട് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറില്ല. അവർക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളുകളെ ഇതൊരു ഒരു കുറ്റമായിട്ടല്ല, നമുക്കൊരു അത് അത് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ അവർ ട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ ഒരു ഫ്രണ്ട് മെൻ ആയിട്ട് വയ്ക്കാറുണ്ട്, ആക്സെപ്റ്റഡുമാണ്. അപ്പോൾ ഇത് ആ റിപ്പോർട്ടിനകത്ത് വളരെ ശക്തമായിട്ട് പറയുന്നു, ഷെയ്ഖ് മൻസൂർ എന്ന് പറയുന്ന യു എ ഇയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററിൻ്റെ ഫ്രണ്ട് എൻഡ് ചെയ്ത ആളുകളായിരുന്നു ഈ രണ്ട് പേര്. അപ്പം അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഇതിനെ വളരെ വലിയ തോതിൽ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്തിയിട്ട് അവിടെ നിന്ന് ഒരു ലിസ്റ്റിങ്ങിലേക്കൊക്കെ പോയി ഒരു അത്ഭുതപരമായിട്ടുള്ള ഒരു ഒരു വളർച്ചയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ ബോറോയിങ്സ് ഫ്രോഡുലൻ്റായിട്ട് ബുക്കുകളിൽ കാണിക്കാതെ മാറ്റിവെച്ചത്. അപ്പം ഇതിന് നമ്മൾ കാണുന്നതിനേക്കാൾ വലിയ മാനങ്ങളുണ്ട്. ആ റിപ്പോർട്ട് ശരിയാണോ എന്ന് നമുക്കറിയില്ല, പക്ഷേ അവരുടെ ആ റിപ്പോർട്ടിനകത്ത് വളരെ ഈ പറയുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസായ മങ്കാട്ട് ബ്രദേഴ്സിനെ പ്രമോദിനെയോ പ്രശാന്തിനെയോ ഒന്നും അവർ ഒരു തരത്തിലും ഇതിനകത്ത് ബന്ധിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ സർപ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. നമ്മൾ വളരെ ഒരു 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 ഭീകരന്മാരായിട്ട് അല്ലെങ്കിൽ വളരെ ചതിച്ച രണ്ട് ബ്രദേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിങ്ങനെ പറയുമ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ അവരെ പറ്റി ഒന്നും പ്രതിപാദിക്കുന്നില്ല എന്ന് വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. അത് ചെന്നെത്തുന്നത് വലിയ ധനാഢ്യന്മാരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം റിസർച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ബി ആർ ഷെട്ടിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഒക്കെ ഉള്ളൊരു ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് 15% താഴെയുള്ളൂ എന്നും കൂടെയാണ്. അപ്പം എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു ബി ആർ ഷെട്ടി ആളുകളെ പറ്റിച്ച് കടന്നു കളഞ്ഞു, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് വിശ്വസ്തര് അദ്ദേഹത്തിനെയും ബാക്കി ഇൻവെസ്റ്റേഴ്സിനെയും പറ്റിച്ചു എന്നൊക്കെ പറയുന്നത് തന്നെയാണോ ഒരു ശരി? അതോ അതിനപ്പുറം വലിയ 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 ആളുകളുടെ ഇൻവോൾവ്മെൻറ്റും മറ്റുമൊക്കെ ഉണ്ടോ ഈ അൽ ജസീറ പറയുന്നത് പോലെ? നമുക്കറിയില്ല. പക്ഷെ അത് ഒരു 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 ട്വിസ്റ്റ് ഇന്ന് ഈ ബി ആർ ഷെട്ടിയുടെ ഈ ഒരു റൈസ് ആൻഡ് ഫോൾ ഓഫ് ബി ആർ ഷെട്ടി എന്നുള്ളതിൽ വളരെ ശക്തമായ ഒരു 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 സംശയം അല്ലെങ്കിൽ ഒരു പുതിയ ട്വിസ്റ്റ്, ഒരു പുതിയ ആംഗിൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നു. കാരണം ഇവിടെ ഒരു എക്സ്പാട്രിയേറ്റ് ആയിട്ടുള്ള രണ്ട് പേര് അവിടെ നിന്ന് ഈ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻസിനെ മൂവ് ചെയ്യുകയും ഷെയ്ക്കുകയും ചെയ്യാൻ ഒക്കും എന്ന് വിശ്വസിക്കാൻ തീർച്ചയായും പാടുണ്ട്. അവരുടെ ഒരു എക്സ്പോഷറോ എക്സ്പീരിയൻസോ ഒന്നും ഈ വെൽത്ത് മാനേജ്മെൻറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോ അല്ല. അവരൊരു അവരുടെ രീതിയിലുള്ള ഒരു ഒരു അക്കൗണ്ടിങ്ങിലൊക്കെ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അവർ ഫുള്ളി അത് ചെയ്തതൊന്നും തെറ്റല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല.
അവർ ആ ചാർട്ട് അക്കൗണ്ടൻസ് അവരൊരു ഒരു ഒരു റെസ്പോൺസിബിൾ പൊസിഷനിലിരിക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന ഈ ഡെറ്റും മറ്റുമൊക്കെ ഇതിനകത്ത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിനൊരു പാർട്ട് അവർക്കുണ്ട്. പക്ഷേ അവർ മാത്രമാണോ അല്ലെങ്കിൽ അവരാണോ ഇതിൻ്റെ ആർക്കിടെക്ട്സ്, അതിൻ്റെ ശില്പികൾ ഇവരാണോ, അവരാണോ ഡീഫ്രോഡ് ചെയ്തത്? ഞാൻ അതിനെ വളരെ സംശയത്തോടെയാണ് അങ്ങനത്തെ ഒരു അക്വിസിഷനെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു ലിസ്റ്റിംഗ് എഗ്രിമെൻ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കും കമ്പനിയായിട്ട്. അതിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രോഡോ മറ്റോ ഉണ്ടെങ്കിൽ ആ കമ്പനിയെ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോയിൻ്റ് ചെയ്ത് ഭരണം നടത്തിയെടുക്കാനായിട്ട് ലണ്ടൻ സ്റ്റോക്സിന് ഒരു അധികാരമുണ്ട്. അപ്പോൾ ആ അധികാരം ഉപയോഗിച്ച് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിലാണ് ഇന്ന് ന്യൂ മെഡിക്കൽ സെൻ്ററും അതുപോലെ തന്നെ ഫിനേബിളറും ഈ യു എ എക്സ്ചേഞ്ച് സെൻ്ററും ഒക്കെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 70% ജോലിക്കാർ മലയാളികളായിരുന്ന ഒരു പ്രസ്ഥാനങ്ങളാണ് ഇങ്ങനെ വളരെ താഴോട്ട് പോവുകയും ഒരു കോൺട്രവേഴ്സിലൊക്കെ ഇടപെട്ടിരിക്കുന്നത്. നമ്മളെല്ലാവരെയും ഒരു പക്ഷേ ആരെങ്കിലും അറിയാവുന്നവരെയൊക്കെ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ തെറ്റുകുറ്റങ്ങൾ ചെയ്തതാര്? ഒരു മേജർ ഷെയർ ഹോൾഡർ അല്ലാത്ത ഒരു ചെയർമാൻ പൊസിഷനിലിരുന്ന ഒരു ബി ആർ ഷെട്ടിയാണോ, അതോ ചാർട്ട് അക്കൗണ്ടൻസ് ആയിട്ടുള്ള രണ്ട് സഹോദരന്മാരാണ്, ഒരാൾ ന്യൂ മെഡിക്കൽ സെൻ്ററിലും ഒരാൾ ഫിനേബിളറിലും, ഇവരാണോ? അത് ഇതൊന്നും അല്ലാതെ മേജർ ഷെയർ ഹോൾഡിങ്ങും വളരെയധികം ധനാഢ്യരുമായിട്ടുള്ള വേറെ ചിലരാണോ? അപ്പോൾ എന്തായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ ഓഡിറ്റ് ചെയ്ത ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനി നേരെ ഉള്ള ജോലി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വലിയ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ബിഗ് ഓഡിറ്റ് ഫേംസ് എല്ലാം പലപ്പോഴും ഒരു ഇതുപോലുള്ള കാര്യങ്ങളിൽ എപ്പോഴും അവരെ കൃത്യവിലോപത്തിന് നമ്മൾ കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മളൊരു ഒരു പോയിൻ്റ് ചെയ്യാറുണ്ട് ഫിംഗർ. ഇപ്പം ഏൺസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന ഓഡിറ്റ് ഫേമിനെ പറ്റി, അവരുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ പറ്റി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവരുടെ പഴയ പല പാർട്ട്നേഴ്സും ഈ ന്യൂ മെഡിക്കൽ സെൻറ്ററിൻ്റെ പല ബിസിനസ്സുകളിൽ ഒരു ഒരു ബോർഡിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവർ കൃത്യമായ ഓഡിറ്റ് ഫങ്ഷൻ നടത്തിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ 2.1 ബില്യൺ ഡോളറിൽ നിന്ന് 6.6 ബില്യൺ ഡോളറിൻ്റെ കടബാധ്യത എങ്ങനെ ഉണ്ടാകും എന്ന് വളരെ എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. അപ്പം ഒരു ഇതിനകത്തൊരു ഫിനാൻഷ്യൽ ഫ്രോഡ് ബുക്കുകൾ ഒരു ഒരു ക്രമവിരുദ്ധമായി ഒരു ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഒരു നമ്മുടെ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് എന്താണ് അറിയില്ല. ബി ആർ ഷെട്ടിക്ക് ഈ നേരത്തെ അദ്ദേഹം 45 വർഷം മുമ്പ് കടബാധ്യതയോടുകൂടി യു എയിൽ ചെന്നപ്പോൾ അവിടുന്ന് അബുദാബിയിലെ ആദ്യത്തെ കമ്പനിയായി മാറി ഒരു ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും കടബാധ്യതയിലേക്ക് പോവുകയാണോ, അദ്ദേഹത്തിന് അത് തീർത്ത് വീണ്ടും തിരിച്ചു വരാനൊക്കെയോ, നമുക്കറിയില്ല. അതിനെപ്പറ്റി ഒന്നും പറയാനൊക്കില്ല. പക്ഷേ പല വ്യവസായികളും ഈ പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും മറ്റ് മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലും ഉള്ളവർ ഇതുപോലെ ചില പ്രശ്നങ്ങളിലേക്ക് പോകുന്നു എന്ന് നമ്മൾക്ക് ഇപ്പോൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇൻവെസ്റ്റ്മെൻസിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം വളരെ ആലോചിച്ചും വളരെ കംപ്ലയൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഒക്കെ വേണം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ബിസിനസ് ചെയ്യാൻ. ഭാരതത്തിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ പോകുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യയെപ്പോലെ അല്ലെങ്കിൽ അമേരിക്കയെപ്പോലെയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെപ്പോലെയൊക്കെ ഉള്ള ഒരുപാട് കംപ്ലയൻസ് ഒന്നും ഒരുപക്ഷെ കണ്ടെന്നിരിക്കില്ല. പക്ഷേ ആസ് എ ബിസിനസ്സുകാരാകുമ്പോഴോ അതുപോലെ തന്നെ പ്രൊഫഷണൽ സപ്പോർട്ട് ചെയ്യുന്നവരും ഈ പറയുന്ന ബിസിനസ് കംപ്ലയൻസ് ലീഗൽ കംപ്ലയൻസ് ഫിനാൻഷ്യൽ ഫ്രോഡ് അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയുണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറയുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഈ മണി ലോണ്ടറിങ്ങും ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഫണ്ട് ചെയ്യുന്നതിന് വളരെയധികം ഇൻവോൾവ്മെൻറ്റ് ഈ ദുബായ് കേന്ദ്രീ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റേൺ കൺട്രി ആയിട്ടുള്ള UAE കേന്ദ്രീകരിച്ച് ആളുകൾ അതിനെ ചൂഷണം ചെയ്ത് അവിടുത്തെ നിയമങ്ങളുടെ പഴുത് കണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതെ വലിയ വലിയ രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം നമ്മൾ പാലിച്ചാണോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി അടുത്ത എപ്പിസോഡ് നമ്മൾ ഒരു അടുത്ത കഥയുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം.